കെഎസ്ഇബി ഓഫീസ് ആക്രമണ കേസിലെ പ്രതിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെതിരെ നിയമ നടപടിയുമായി കുടുംബം രംഗത്ത്. മകൻ അജ്മൽ ചെയ്ത തെറ്റിന് പിതാവ് ഉള്ളാട്ട് റസാഖിന്റെ പേരിലുള്ള കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിലാണ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. വീട്ടുടമ റസാഖിന്റെ ഭാര്യ മറിയം നൽകിയ പരാതിയിൽ കെഎസ്ഇബി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നു. കേരളത്തിൻ്റെ നിയമസഭ തല്ലി തകർത്തവൻ്റെ വീട്ടിലാരും വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിട്ടില്ല. അവൻ്റെ വീട്ടിലാരും ഈ കറന്ന കുടിവെള്ളം വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല. അവരിന്നും സുഖമായി കഴിയുകയാണ്. അപ്പോഴാണ് ഒരാൾ ഒരു മകൻ ചെയ്തു എന്ന കാരണത്തിൻ്റെ പേരിൽ ഒരു പിതാവിൻ്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച് അവൻ്റെ അവകാശങ്ങൾ, അവന് കുടിക്കാനുള്ള, അവന് കുളിക്കാനുള്ള, അവന് പിന്നെ പ്രാഥമികത്വങ്ങൾ ചെയ്യാനുള്ള, അല്ല അവന് ഇരുട്ടിൽ നിന്നും മരുന്നെടുക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഏറ്റവും അവകാശ നിഷേധം നടത്തിയപ്പോഴാണ് ഈ ജനത കൂടെ നിന്നത്. ഒരാളുടെ അവകാശത്തിൻ്റെ പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ വിജയമാണ് കണ്ടത്. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യത്തെ, ഒരു കൺസ്യൂമറിൻ്റെ റൈറ്റിനെ ഇല്ലാതാക്കിയ ഇവരുടെ ഈ ധിക്കാര നടപടി, അത് ഇതത്തോടുകൂടി നമ്മൾ അവസാനിക്കുന്നില്ല. ആ നടപടിക്കെതിരെ നിയമപരമായ വകുപ്പുകളുണ്ട്, വശങ്ങളുണ്ട്, പോരാട്ടം ഞങ്ങൾ തുടരും. അങ്ങനെ ഈ പണി ചെയ്ത ഒരുത്തരും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കില്ല. മുന്നോട്ട് തന്നെ കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് തത്സമയം ചേരുന്നു. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. അഭിജിത്ത്, യഥാർത്ഥത്തിൽ കണക്ഷൻ പുനഃസ്ഥാപിച്ചു, യഥാർത്ഥത്തിൽ ഇവരൊന്നും എഴുതി കൊടുക്കേണ്ടി വന്നില്ല, ജീവനക്കാരെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് തരണമെന്നൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡ് ആവശ്യപ്പെട്ടെങ്കിലും അതിനൊന്നും അവർ തയ്യാറായില്ല. ഇപ്പോൾ പുലിവാലി പിടിച്ച പോലെയായി. മകൻ തെറ്റ് ചെയ്തു എങ്കിൽ അച്ഛനെ ശിക്ഷിക്കുക എന്ന് പറയുന്ന ന്യായം വിലപ്പോകില്ല എന്നൊരവസ്ഥയുണ്ട്. എന്താണ് വിവരങ്ങൾ? എസ് കെ എൻ, 30 മണിക്കൂറോളം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇന്നലെ രാത്രിയോടെ റസാഖിന്റെ വീട്ടിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. നമുക്കറിയാം, അജ്മൽ കെഎസ്ഇബി ഓഫീസിൽ അതിക്രമം കാണിച്ചു എന്ന ആരോപണം ഉയർത്തിയാണ് അജ്മലിന്റെ പിതാവിന്റെ പേരിലുള്ള കണക്ഷൻ കെഎസ്ഇബി കട്ട് ചെയ്തത്. ഇതിനു പിന്നാലെ വ്യാപകമായ വിമർശനം ഈ ഒരു നടപടിക്കെതിരെ ഉയർന്നു വന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി. റസാഖും ഭാര്യ മറിയവും തന്നെ ഈ കെഎസ്ഇബി ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനു പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടെ റസാഖിന്റെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ വരുന്നത്. പക്ഷേ റസാഖ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അജ്മൽ ചെയ്ത തെറ്റിന് എന്തിനാണ് എൻ്റെ വീട്ടിലെ, അതായത് റസാഖിന്റെ പേരിലുള്ള കണക്ഷൻ കട്ട് ചെയ്തത് എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് റസാഖിന്റെ തീരുമാനം. ഇന്ന് കോടതിയെ സമീപിക്കുമെന്നും റസാഖ് പറയുന്നുണ്ട്. അതായത് ഈ വൈദ്യുതി ബന്ധം ഒരു രാത്രി മുഴുവൻ ഇരുട്ടിൽ കഴിയേണ്ട ഒരു സാഹചര്യം വന്നു. അതിനാൽ തന്നെ ഇതിനെതിരെ ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനാണ് റസാഖിന്റെ തീരുമാനം. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നും റസാഖ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസും ഈ വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇക്കാര്യത്തിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ലംഘിക്കുന്ന നടപടിയാണ് കെഎസ്ഇബിയുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, റസാഖിന്റെ ഭാര്യ മറിയം നൽകിയ പരാതിയിൽ 2 കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്നലെ തിരുവമ്പാടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാനഹാനി, അതായത് മറിയത്തിന് മാനഹാനി ഉണ്ടാക്കി, ഒപ്പം തന്നെ കെട്ടാലറയ്ക്കുന്ന അസഭ്യവാക്കുകൾ ഉപയോഗിച്ചു തുടങ്ങിയ പരാതിയിലാണ് 2 പേർക്കെതിരെ, പ്രശാന്ത്, അനന്തു എന്നീ 2 കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്കെതിരെ തിരുവമ്പാടി പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഏതായാലും ഈ കെഎസ്ഇബി ഫ്യൂസൂര്യതുമായി ബന്ധപ്പെട്ട നടപടി, അതിന് പിന്നാലെ ഉയർന്ന വലിയ വിമർശനങ്ങൾ, ഏതായാലും ആ വിവാദം കെട്ടടങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. എസ് കെ, താങ്ക് യു. അഭിജിത്ത് മുഴക്കുന്ന്.